നമ്മളെല്ലാം വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ നമ്മളുടെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകളും വാട്സപ്പിൽ നിന്ന് അറിയാതെ ഡിലീറ്റായി പോകാറുണ്ട്. നമുക്കെങ്ങനെ ഇങ്ങനെ അറിയാതെയൊക്കെ ഡിലീറ്റായി പോയ മെസ്സേജുകൾ വാട്സപ്പിൽ നിന്നും തിരിച്ച് എടുക്കാമെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള പല ഫയലുകളും ഡിലീറ്റായി പോകുമ്പോൾ എങ്ങനെയാണ് വാട്സപ്പിൽ നിന്നും ഡിലീറ്റായി പോയ ഫയലുകൾ തിരിച്ചെടുക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ കിടപ്പുണ്ട്. ഈ കിടക്കുന്ന മെസ്സേജുകൾ ഞാൻ മൊത്തം ഒന്ന് ഡിലീറ്റാക്കി കാണിക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഈ ഡിലീറ്റാക്കിയ ഫയലുകൾ വീണ്ടും റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിങ്ങനെ കിടക്കുകയാണ്. ഒരു ഗ്രൂപ്പ് എടുത്ത് കാണിക്കാം. ഉദാഹരണത്തിന് ഈ ടെക്നിക്കൽ മലയാളം എന്ന ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ടെക്നിക്കൽ മലയാളം എന്ന ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നു. ഒരുപാട് മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി മുകളിലത്തെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, സെറ്റിങ്സ് എടുക്കുന്നു. അവിടെ ചാറ്റ്സിൽ ചാറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ആൾ ചാറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ ചാറ്റ് ഹിസ്റ്ററിയും എല്ലാ ചാറ്റും എല്ലാ ഫയലുകളും നഷ്ടപ്പെടും. അതായത് വാട്സപ്പിൽ എനിക്ക് വന്ന മെസ്സേജുകളെല്ലാം നഷ്ടപ്പെടും. ഓക്കെ, ഇപ്പോൾ എൻ്റെ എല്ലാ മെസ്സേജുകളും ഡിലീറ്റായി പോയി. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ പേരുകൾ മാത്രമേ കിടപ്പുള്ളൂ. ഈ ഗ്രൂപ്പുകളിലേക്ക് വന്ന എല്ലാ മെസ്സേജുകളും ഡിലീറ്റായി പോയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഇട്ട ടെക്നിക്കൽ മലയാളം എന്ന ആ ഗ്രൂപ്പ് ഒന്ന് തുറന്നു നോക്കാം. ഒരു മെസ്സേജും ബാക്കിയില്ല, എല്ലാം ഡിലീറ്റായി പോയിരിക്കുന്നു. എൻ്റെ ചാറ്റ് ഹിസ്റ്ററി മുഴുവനും ഡിലീറ്റായി പോയിരിക്കുന്നു. എനിക്ക് വന്ന മെസ്സേജുകളും ഞാൻ അയച്ച മെസ്സേജുകളും എല്ലാം പോയിരിക്കുകയാണ്. ഇനി ഈ പോയ മെസ്സേജുകളെല്ലാം എങ്ങനെ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഫയലിലേക്ക് പോവുക, മൈ ഫയലിലേക്ക് പോവുക. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ഫയൽ മാനേജർ എന്നുള്ള ഒരു ഓപ്ഷനിലായി കാണുന്നത്. എന്തായാലും അവിടെ പോയതിന് ശേഷം ഫോൺ സ്റ്റോറേജിലേക്ക് പോവുക, അതായത് ഡിവൈസ് സ്റ്റോറേജിലേക്ക് പോവുക. ഡിവൈസ് സ്റ്റോറേജിൽ വാട്സപ്പ് എന്നൊരു ഫോൾഡർ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൽ ഡേറ്റാബേസസ് എന്ന് വേറൊരു ഫോൾഡർ കാണാം. ആ ഡേറ്റാബേസസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഞാൻ രണ്ട് പ്രാവശ്യം ബാക്കപ്പ് ചെയ്തത് കൊണ്ടാണ് മുകളിൽ ബാക്കപ്പിൽ നിന്ന് രണ്ട് ഓപ്ഷൻസ്, അതായത് രണ്ട് ഫോൾഡറുകൾ ബാക്കപ്പ് ബാക്കപ്പ് എന്ന് കിടക്കുന്നത്. ഞാൻ രണ്ട് പ്രാവശ്യം ഇത് റിക്കവർ ചെയ്തത് കൊണ്ടാണ്. നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണില്ല. നേരെ msgstore.db.crypt12 എന്ന ഫോൾഡർ ആയിരിക്കും, എന്ന ഐക്കണായിരിക്കും ഫസ്റ്റ് തന്നെ കാണുന്നത്. നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് msgstore.db.crypt12 എന്നത് റീനെയിം ചെയ്യണം. അതിനുവേണ്ടി അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മോറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ റീനെയിം എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എന്താണ് റീനെയിം ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഈ msgstore.db തുടക്കത്തിൽ കഴ്സർ കൊണ്ടുവരിക. അവിടെ ബാക്കപ്പ് -- എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ മുമ്പും ഇതുപോലെ ബാക്കപ്പ് -- എന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഒരേ ഫോൾഡർ ഈ ഒരേ നെയിം പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ സ്പേസ് ഇടുക. ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്തുകൊണ്ട് രണ്ട് സ്പേസ് ഇടുകയാണ്. കാരണം അല്ലെങ്കിൽ ഒരേ പേര് വന്നാൽ ഇത് സേവ് ആവുകയില്ല, റീനെയിം മാറുകയില്ല. ഒരേ പേര് വരുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും. സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ രണ്ട് സ്പേസ് ഇടുക, എന്നിട്ട് റീനെയിം കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ കണ്ടു ജൂലൈ 30, അതായത് ജൂലൈ 30 മെസ്സേജുകൾ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഈ ഫസ്റ്റ് കിടക്കുന്നതാണ് ജൂലൈ 30 മെസ്സേജുകൾ. നാം ഡിലീറ്റ് ചെയ്ത ഇന്ന് ജൂലൈ 30. ജൂലൈ 30 മെസ്സേജുകൾ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ജൂലൈ 30 റീനെയിം ചെയ്യുക. റീനെയിം ചെയ്യുമ്പോൾ ഈ msgstore-2017 ജൂലൈ 30 .1 .db എന്നാണ് കാണുന്നത്.
ഇവിടെ ഡോട്ട് ഡി ബിക്ക് ഇപ്പുറം തൊട്ട് മായ്ച്ച് കളയുക, ഇറേസ് ചെയ്ത് ഈ ഹൈഫൺ വരെ ഇറേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റീനെയിം കൊടുക്കുക. ഇപ്പോൾ ജൂലൈ 30 മെസ്സേജുകൾ റിക്കവർ ചെയ്യാൻ സജ്ജമായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഏത് ദിവസത്തെ മെസ്സേജാണോ തിരിച്ചെടുക്കേണ്ടത് ആ ദിവസം ഇവിടെ തിരഞ്ഞെടുക്കുക. ഇവിടെ താഴെയും 2-3 ഓപ്ഷൻസ് കാണാം. ഇങ്ങനെ ഒരാഴ്ച വരെയുള്ള മെസ്സേജുകളാണ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പോവുക. ബാക്ക് വന്നതിന് ശേഷം സെറ്റിങ്സിലേക്ക് പോവുക. നേരെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ മാനേജറാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എൻ്റെതിൽ എൻ്റെ ഫോണിൽ ആപ്ലിക്കേഷൻസ് എന്ന ഫോൾഡറിലാണ് ആപ്ലിക്കേഷൻ മാനേജർ കിടക്കുന്നത്. ആപ്ലിക്കേഷൻ മാനേജറിൽ വന്നിട്ട് അവിടെ വാട്സപ്പ് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് വാട്സപ്പ് തിരഞ്ഞെടുക്കുക. വാട്സപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നതെങ്കിൽ ഇവിടെ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ചിലരുടെ ഫോൺ ഡേറ്റ എന്ന് നേരിട്ട് തന്നെ വരുന്നതായിരിക്കും. ഇവിടെ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിയർ ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ചിലരുടെ ഫോണിൽ വാട്സപ്പ് എന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ഡേറ്റ എന്നുള്ളത് വരും, അല്ലെങ്കിൽ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ക്ലിയർ ഡേറ്റ എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. ക്ലിയർ ഡേറ്റ ചേഞ്ച്, ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്യുക. ഓക്കെ, ഡേറ്റ എല്ലാം ക്ലിയർ ആയിക്കഴിഞ്ഞു. ഓക്കെ, റിക്കവർ ചെയ്യാനുള്ള പണിയെല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മുടെ ഫോൺ വാട്സപ്പിലേക്ക് ആ മെസ്സേജുകൾ റിക്കവറായി വരുന്നതെന്ന് നോക്കാം. അതിനെ നെറ്റ് ഓൺ ചെയ്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഒരു വാട്സപ്പ് ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ വിൻഡോ വരുന്നത് അതുപോലെ ആയിരിക്കും ഇനി തുടങ്ങുക. അതായത് ആദ്യം മുതൽ തുടങ്ങുന്ന ഒരു രീതിയായിരിക്കും ഇനി വരിക. എഗ്രി ആൻഡ് കണ്ടിന്യൂ എടുക്കുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് വരുന്ന ഈ അലോ വാട്സപ്പ് ടു ആക്സസ് ടു യുവർ കോൺടാക്ട്സ്, കോൺടാക്റ്റ് ആക്സസ് ചെയ്യണമെന്ന് ചോദിക്കുന്നിടത്ത് അലോ കൊടുക്കുക. പിന്നെയും അലോ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വാട്സപ്പ് ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. സാധാരണ വാട്സപ്പിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് പോലെ തന്നെ ഓക്കെ എടുക്കുക. നടക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു മെസ്സേജ് വരും. വെരിഫിക്കേഷൻ കോഡ് അയച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് വരും. ഇത് ഫോൺ ഒന്നുകിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഡിറ്റക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ വരുന്ന മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ റീസ്റ്റോർ ബാക്കപ്പ് എന്നുള്ള നെക്സ്റ്റ് വിൻഡോ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മെസ്സേജുകൾ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വാട്സപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ മെസ്സേജുകളും ഫയലുകളൊക്കെ തിരിച്ചു കിട്ടത്തുള്ളൂ. ഇവിടെ ഒരിക്കലും സ്കിപ്പ് ക്ലിക്ക് ചെയ്യരുത്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഫയലിൻ്റെ സൈസ് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, 96 MB. റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ MB സൈസ് അനുസരിച്ച് നമ്മുടെ വാട്സപ്പ് റിക്കവർ ചെയ്യുന്നതിന് താമസം പിടിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ വാട്സപ്പിലെ മെസ്സേജുകളെല്ലാം റിക്കവറായി കഴിഞ്ഞിരിക്കുന്നു. താഴെ കാണിച്ചിരിക്കുന്നത് കാണാം, 5012 മെസ്സേജസ് റീസ്റ്റോർഡ്. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേരിവിടെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് റിക്കവർ ചെയ്യാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ നമ്മുടെ വാട്സപ്പിലെ മെസ്സേജുകളെല്ലാം വരുന്നോ എന്ന് നോക്കാം. നേരത്തെ ഞാൻ ഒരു എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി അത് റിക്കവർ ചെയ്ത് നമ്മുടെ വാട്സപ്പിലേക്ക് എല്ലാ മെസ്സേജുകളും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരും. ഇവിടെ നെവർ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് കൊടുക്കാം. ഡെയിലി റിക്കവർ ചെയ്യണമോ അതോ വീക്ക്ലി റിക്കവർ ചെയ്യണമോ മന്ത്ലി റിക്കവർ ചെയ്യണമോ എന്ന് ചോദിക്കും. ഇവിടെ നെവർ കൊടുക്കുക. ഡെൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ എൻ്റെ എല്ലാ മെസ്സേജുകളും തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയ എല്ലാ മെസ്സേജുകളും തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിരുന്നു.
ആ ഗ്രൂപ്പിനകത്ത് അന്നേരം എല്ലാ മെസ്സേജുകളും പോയിരുന്നു. ഇപ്പോൾ എല്ലാ മെസ്സേജും തിരിച്ചു വന്നിരിക്കുന്നത് കാണാം. ഇതേപോലെ നമ്മുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെടുന്ന ആ വാട്സപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഏത് ഫയലും, ഒരാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഏത് ഫയലും, ഒരാഴ്ച ഒരു മാസം വരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ ഫയലും നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇത് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കൂട്ടുകാർ ഇത് മനസ്സിലായെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. പിന്നീട് ഇതുപോലുള്ള ഉപകാരപ്രദമായ ടെക് വാർത്തകളും അറിവുകളും നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വലതുഭാഗത്തായി പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു ഫ്രണ്ട്സ്.